തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും എൻ ഐ എ കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇരുവരെയും കോവിഡ് കെയർ സെന്ററിലേക്ക് മാറ്റും ഇതോടെ മാറി മറയുന്നത് സ്വപ്നയുടെ ആഢംബര ജീവിത ശൈലി കൂടിയാണ് പട്ടുമെത്തിയിൽ കിടന്നും പരവതാനയിലും നടന്നും തീർത്ത സ്വപ്ന ഇന്നു മുതൽ കിടക്കുന്നത് തണുത്തുറഞ്ഞ നിലത്തായിരിക്കും എ സിയുടെ കുളിരില്ലാതെയായിരിക്കും വിമാനങ്ങളിൽ നിന്ന് വിമാനങ്ങളിലേക്ക് യാത്ര ചെയ്ത സ്വപ്ന ഒറ്റരി കൊണ്ട് ഒന്നുമല്ലാതെ ആവുകയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിൽ അന്തി ഉറങ്ങിയും സ്റ്റാർ ഹോട്ടലുകളിൽ നിന്ന് മുന്തി ആഹാരങ്ങളും കഴിച്ചു നടന്ന സ്വപ്ന ഇനി കഴിക്കുന്നത് ജയിലിലെ ഗോതമ്പുണ്ടയാകും സ്വപ്ന ജീവിച്ച അന്താരാഷ്ട്ര യാത്രകൾ നടത്തി പറന്നു നടന്ന ഒരു സ്ത്രീ ഒറ്റ രാത്രി കൊണ്ടാണ് അവരുടെ ജീവിതങ്ങൾ തന്നെ മാറി മറിഞ്ഞത് അങ്കമാലി കറുകുറ്റിയിലെ കോവിഡ് കെയർ സെന്ററിലേക്കാവും സന്ദീപിനെ മാറ്റുക സ്വപ്നയെ തൃശൂരിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കാകും മാറ്റുക പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള അപേക്ഷ എൻ അടുത്ത ദിവസം സമർപ്പിക്കുമെന്നാണ് വിവരം നാളെ ഇരുവരുടെയും കോവിഡ് പരിശോധനാ ഫലം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഫലം നെഗറ്റീവ് ആയാൽ ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കും തുടർന്നാകും പ്രതികളെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുക സ്വപ്നയെയും സന്ദീപ് നായരെയും എൻ ഐ എ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും എൻ ഐ എ പ്രത്യേക ജഡ്ജ് പി കൃഷ്ണകുമാർ കോടതിയിലെത്തിയിരുന്നു കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഞായറാഴ്ച പ്രത്യേക സിറ്റിംഗ് ഒരുക്കിയത് കനത്ത പോലീസ് അകമ്പടിയിലായിരുന്നു ഇത് ഇന്ന് ഉച്ചയോടെയാണ് സ്വർണക്കടത്ത് കേസിലെ രണ്ടും നാലും പ്രതികളായ സ്വപ്ന സുരേഷിന്റെയും സന്ദീപ് നായരെയും കൊച്ചിയിലെ എൻ ഐ എ ഓഫീസിലെത്തിച്ചത് ആലുവ താലൂക്ക് ആശുപത്രിയിൽ വൈദ്യ പരിശോധനയും കോവിഡ് പരിശോധനയ്ക്കായി ശ്രവം ശേഖരിക്കുകയും ചെയ്ത ശേഷമാണ് ഇരുവരെയും കടവന്ത്രയിലെ എൻ ഐ എ ഓഫീസിൽ എത്തിച്ചത് സ്വപ്നയും സന്ദീപും പിടിയിലായത് ബാംഗ്ലൂരുവിൽ നിന്ന് വിദേശത്തേക്ക് കടക്കാൻ പദ്ധതി തയ്യാറാക്കുന്നതിടെ എന്ന സൂചനകളും പുറത്തുവന്നു വന്നു രണ്ടു ദിവസം മുൻപ് താമസിച്ചിരുന്ന ഹോട്ടൽ മാറി കുറമംഗലയിലെ പുതിയ ഹോട്ടലിലെത്തി റൂമെടുത്ത് അരമണിക്കൂർ പിന്നിടും മുൻപാണ് ഇരുവരും പിടിയിലായത് ഇരുവരിൽ നിന്നും പാസ്പോർട്ടും മൂന്ന് മൊബൈൽ ഫോണുകളും രണ്ടര ലക്ഷം രൂപയും എൻ പിടിച്ചെടുത്തു നൈറ്റ് കർഫ്യൂവും കർശന പരിശോധനയും പിന്നിട്ടാണ് പ്രതികൾ ബാംഗ്ലൂരുവിൽ എത്തിയത് ന്യൂസ് ഡെസ്ക് കർമാനൂസ്